കർത്താവിൽ സ്നേഹമുള്ളവരെ, കടൽ തീരത്ത് ധാരാളം ആളുകൾ തടിച്ചു കൂടിയിരിക്കുകയാണ്. അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കണം. യേശുവിന് എന്താ മാർഗം? യേശു ഒരു എളുപ്പമാർഗം കണ്ടെത്തി. കടലിൽ മീൻ പിടിക്കുന്ന വഞ്ചികളുണ്ട്. അതിലൊരു വഞ്ചി കിട്ടുകയാണെങ്കിൽ തീരത്തിനടുത്ത് അത് ഇട്ടിട്ട് ആ വഞ്ചിയിലിരുന്നുകൊണ്ട് പ്രസംഗിക്കാം. യേശു പല വഞ്ചികളുള്ളതിൽ പത്രോസിൻ്റെ വഞ്ചി തിരഞ്ഞെടുത്തു. പത്രോസ് വഞ്ചി കൊടുത്തു. യേശു വഞ്ചിൽ കയറി നിന്നുകൊണ്ട് കടൽത്തീരത്ത് നിൽക്കുന്ന ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്. ആ സമയം മുഴുവനും പത്രോസ് കർത്താവിന് വഞ്ചി വിട്ടു കൊടുത്തുകൊണ്ട് അവിടെ നോക്കി നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, ആളുകൾ പോയി. അപ്പോൾ യേശോ പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് മത്സ്യം വല്ലതും കിട്ടിയോ? ഉത്തരം, ഗുരു, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷമെല്ലാം കഴിഞ്ഞിട്ട് ഈ മീൻപിടുത്തത്തിൻ്റെ കാര്യം കർത്താവ് മറന്നു പോയിരിക്കുമോ എന്ന് സംശയിക്കാമായിരുന്നു. പക്ഷേ യേശു ഒന്നും മറന്നിട്ടില്ല. ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ ആഴത്തിൽ വലയിടുക, നിങ്ങൾക്ക് കിട്ടും. ദൂക്കിനാൽത്തും അവരാഴത്തിൽ വല വീശി. അവർക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടി. വഞ്ചി നിറയെ, വഞ്ചി മുങ്ങാൻ തുടങ്ങത്തക്ക വിധത്തിൽ അത്രയധികം മത്സ്യം കിട്ടി. പത്രോസും കൂട്ടരും അത്ഭുതപ്പെട്ടു. കർത്താവിനിയിൽ നകന്നു പോകുക, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന് മുമ്പിൽ, കർത്താവിന് മുമ്പിൽ തൻ്റെ ആ പാപകരമായ ജീവിതത്തെ അടിയറവിക്കുകയാണ്. കർത്താവ് പറഞ്ഞൊരു വാക്ക് ദുഃഖ് ഇൻ ആൽത്തും എന്ന് പറഞ്ഞാൽ ആഴത്തിലേക്ക് വല വീശുക. ഗലീലി കടൽ വിശാലമായൊരു കടലാണ്. ധാരാളം മത്സ്യങ്ങളുണ്ട്. ഒരുപക്ഷേ ദൈവം ആ മത്സ്യങ്ങളെയൊക്കെ കുറേ അടിയിലായിട്ടായിരിക്കും പരിപാലിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ പിടിക്കണമെങ്കിൽ ആഴത്തിലേക്ക് വല വീശേണ്ടത് എന്ന മട്ടിൽ കർത്താവ് സംസാരിച്ചത്. പലപ്പോഴും ഈ മത്സ്യങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. എവിടെയാണ് അവ ഒളിച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ സ്വല്പം പരിശോധിക്കണം. ആഴത്തിലേക്ക് വല വീശണം. മത്സ്യങ്ങൾ കിട്ടണമെങ്കിൽ ആദ്യം വല വീശാതെ പറ്റുമോ? ചുമ മുകളിൽ നോക്കിയിരുന്നാൽ മത്സ്യം കിട്ടുമോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബൈബിൾ എടുത്തൊന്ന് വായിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം, രണ്ട് ദിവസം മുമ്പ് പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. പാവം പരിശുദ്ധ പിതാവ് ചുറ്റും ജനങ്ങളൊക്കെ നിൽപ്പുണ്ട്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഓരോ ദിവസവും ഒരു രണ്ട് മിനിറ്റെങ്കിലും വേദപുസ്തകം വായിക്കണം. കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ല, ഒരു രണ്ട് മിനിറ്റ്. ദിവസത്തിലേയും മണിക്കൂറോ മിനിറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഒരു രണ്ട് മിനിറ്റ്. അപ്പോൾ അത് വായിച്ചെങ്കിലല്ലേ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുള്ളൂ. അപ്പോൾ നമ്മൾ വായിക്കണമെന്ന് പരിശുദ്ധ പറയുകയാണ്. വായിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവത്തിൻ്റെ സന്ദേശം കിട്ടുകയില്ല. നിങ്ങളീ കഥ കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യൻ ഒരു ബൈബിൾ തൻ്റെ ഒരു മരുമകന് വിൽപത്രമായിട്ട് കൊടുത്തത്. വലിയ ധനികനായ മനുഷ്യൻ, ഭാര്യയുമില്ല മക്കളുമില്ല, പിന്നെ അടുത്ത ബന്ധുക്കൾക്കാണ് വസ്തുക്കൾക്കൊക്കെ അവകാശം. ഒരു മരുമകനുണ്ട്, അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവനാണ് കൂടെ താമസിക്കുകയും ഈ അങ്കിളിനെ ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്തത്. അങ്കിൾ ഇയാളോട് ഭയങ്കര ഇഷ്ടമാണ്. താനും എല്ലാവരും പറഞ്ഞു, ആ മനുഷ്യൻ മരിക്കുമ്പോൾ തൻ്റെ ധനത്തിൽ ഭൂരിഭാഗവും ഈ മരുമകന് കൊടുക്കുമെന്ന്. ആൾ മരിച്ചു. വിൽപത്രം എഴുതി വന്നു, എഴുതി അവരെടുത്ത് വായിച്ചു. അപ്പോൾ ഓരോ ബന്ധുക്കൾക്കൊക്കെ വലിയ എസ്റ്റേറ്റുകൾ, വണ്ടി, കാറുകൾ, ബസ്സുകൾ, പിന്നെ ബിസിനസ്, ബാങ്ക് നിക്ഷേപം, ഇങ്ങനെയെല്ലാം എല്ലാം വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട മരുമകൻ എന്താണോ കൊടുക്കാൻ പോകുന്നത്, അവസാനം എഴുതിയിരിക്കുകയാണ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട്. ഇനി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകന്, ഞാൻ ഉപയോഗിക്കുന്ന ബൈബിൾ അവന്, ഞാനിതാ വിൽപത്രത്തിൽ അവൻ്റെ അവകാശമായിട്ട് കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും വലിയ സമ്പത്ത് കിട്ടി. ഏറ്റവും പ്രിയപ്പെട്ട മരുമകന് ബൈബിൾ കിട്ടി. മരുമകൻ്റെ പ്രതികരണം നമുക്ക് ഊഹിക്കാൻ സാധിക്കുമോ?
എന്തോ വലിയ നീതി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ കിട്ടിയത് അപ്പാപ്പൻ ഉപയോഗിച്ചിരുന്ന പഴഞ്ചൻ ബൈബിളാണത്രേ. മനസ്സുമടുത്ത് ദുഃഖിച്ച് ആ ബൈബിൾ കൊണ്ട് അലമാരിയിൽ കൊണ്ട് പൂട്ടി വെച്ചു. ഇതേ സംബന്ധിച്ചുള്ള പ്രയാസം ഇയാളുടെ മനസ്സിൽ കൂടിക്കൂടി വന്നു. എങ്കിലും എൻ്റെ അങ്കിൾ എനിക്കൊന്നും തന്നില്ലല്ലോ, എല്ലാവർക്കും കൊടുത്തു, എനിക്ക് മാത്രമൊന്നും തന്നില്ലല്ലോ എന്ന് ഖേദിച്ച് അയാളങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അയാൾക്കൊരു ഡിപ്രഷനായി തീർന്നു. ഡിപ്രഷൻ മൂത്തപ്പോൾ ഈ മനുഷ്യൻ വിചാരിച്ചു, ഒരു സമാധാനമില്ല, ഒരു ആശ്വാസവും ഒറ്റത്ത് കിട്ടുന്നില്ല. പണ്ട് ആ അങ്കിൾ തന്ന ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയാലോ. അലമാരി തുറന്നു, ബൈബിൾ പൊടിയൊക്കെ തട്ടി, എന്നിട്ട് പുസ്തകം എടുത്ത് അയാൾ ഇങ്ങനെ പുസ്തകം ബൈബിൾ ഇങ്ങനെ തുറന്നപ്പോൾ അതിൽ നിന്നൊരു ഒരു എൻവലപ്പ് ഒരു കവറ് താഴോട്ട് വീണു. എന്തായിരിക്കുമോ ഈ കവറെന്ന് എടുത്തു നോക്കിയപ്പോൾ തൻ്റെ അഡ്രസ്സാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഇതെനിക്കുള്ള എഴുത്തല്ലേ, പൊട്ടിച്ചു നോക്കാം എന്ന് വിചാരിച്ച് അയാൾ ആ എഴുത്ത് പൊട്ടിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ, അത്ഭുതപ്പെടുന്നൊരു വലിയ 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 സംഖ്യ അയാൾക്ക് ചെക്കായിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് എല്ലാവരും കൊടുത്തതിനേക്കാൾ ഏറ്റവും വലിയ സമ്പത്ത് സ്വത്ത് ഈ മരുമകനുമായി മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത് വലിയ സമ്പത്താണ്. വല്ലവരും വിചാരിക്കുമായിരിക്കും, ബൈബിൾ തുറന്നാൽ നമുക്കും ഇതുപോലെ അത്ഭുതകരമായിട്ട് സമ്പത്ത് കിട്ടുമെന്ന്. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. അവർക്ക് കിട്ടും. ഏത് സമ്പത്താണെന്നറിയാമോ? കുറേ പൈസയൊന്നുമില്ല, അതിനേക്കാൾ വലിയ ആധ്യാത്മിക സമ്പത്ത് കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ പോയി വായിച്ചെങ്കിലല്ലേ കിട്ടുള്ളൂ. ബൈബിൾക്ക് സന്ദേശം കിട്ടണമെങ്കിൽ അത് നെടുക്കണം, അത് വായിക്കണമെങ്കിലേ സാധിക്കുകയുള്ളൂ. ആഴത്തിലേക്ക് വല്ല വീശാന കർത്താവ് പറഞ്ഞത്, കുറച്ച് ആഴങ്ങളിലേക്ക് തിരിയണം. ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു കോളേജിൽ ഒരു പെൺകുട്ടിക്ക് ചെറുപ്പക്കാരനായ അധ്യാപകനോട് വലിയ ഇഷ്ടം തോന്നി, പ്രേമമായി, അവൾക്ക് ഭയങ്കര സ്നേഹമായി. അവസാനം അവൾ തീരുമാനിച്ച് ഈ സാറിനൊരു കത്ത് എഴുതിയിട്ടേ ഉള്ളൂ, തനിക്ക് അയാളോട് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണെന്ന്. അവൾക്കറിയാവുന്ന പോലെ ഏറ്റവും മനോഹരമായ ഭാഷയിൽ ഒരു പ്രേമലേഖനം എഴുതി. നമ്മുടെ ഈ സാറ് ഒരു ഭാഷാ അധ്യാപകനാണ്. അപ്പോൾ ഇയാൾ ഇത് വായിക്കി, കത്ത് കിട്ടി. ഈ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള പെൺകുട്ടിയിൽ നിന്നാണ് കത്ത്. എന്താണ് ഇവൾ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ, അയാൾ കുറച്ച് വായിച്ചപ്പോൾ അയാൾ കണ്ടത് അതിൻ്റെ അകത്ത് കുറേ ഗ്രാമർ മിസ്റ്റേക്കുണ്ട്, അതിൻ്റെ അകത്ത് സ്ട്രക്ചർ ശരിയാകുന്നില്ല, ഇഡിയംസ് ഉള്ള ശൈലികളൊക്കെ അത്ര കൃത്യമല്ല. അതിനാൽ ചുവന്ന മഷി കൊണ്ട് ഇതെല്ലാം മാർക്ക് ചെയ്യുകയാണ്. എന്തൊരു മനുഷ്യനാണ്! കിട്ടിയത് പ്രേമലേഖനം. അയാളെ തിരുത്തുന്നതോ ഭാഷാപരമായ കാര്യങ്ങളൊക്കെ തിരുത്തുകയാണ്. അയാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ശരിയാണെന്നുള്ളതല്ല, പക്ഷേ ആ മനുഷ്യൻ്റെ പ്രതികരണം ഓർക്കുകയാണ്. വായിച്ചിട്ട് അയാൾ പോകുന്നത് എങ്ങോട്ടാണ്? ആഴങ്ങളിലേക്കല്ല, ഉപരിപ്ലവമായ ചെറിയ ചെറിയ തെറ്റുകളിലൊക്കെയാണ് അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആഴത്തിലേക്ക് പോകണം, ആഴത്തിലേക്ക് ഇറങ്ങണം. ഒരു മനുഷ്യൻ വയലിൽ നീതി കണ്ടെത്തി. എങ്ങനെയത് കണ്ടെത്തിയത്? കളച്ച് നിലം അവർ അടുത്ത കൃഷിക്ക് വെടിപ്പാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിളച്ച് കിളിച്ച് വരുമ്പോഴാണ് ഈ നീതി കണ്ടെത്തുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കിളയ്ക്കാനൊക്കെ എനിക്കറിയാമായിരുന്നു, കിളയ്ക്കുമായിരുന്നു. അപ്പോൾ ഈ ചില കള്ള കിളക്കാരുണ്ട്, പൈസ വാങ്ങിക്കാൻ വേണ്ടി അവരൊന്ന് കിളയ്ക്കുന്ന. ചിലപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഗ്രൗണ്ടൊക്കെ വരുമ്പോൾ അവർ കുറച്ച് മണ്ണിങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് മരത്തിയിടും, കണ്ടെത്തുമെന്നോടുമെല്ലാം കിളച്ചെന്ന്. കളിച്ചിട്ടില്ല, അത് കളിക്കണമെങ്കിൽ അധ്വാനമാണ്, അത് അത് രക്ഷപ്പെടാൻ വേണ്ടി അവരിങ്ങനെ സൂത്രപ്പണികൾ ചെയ്യാണ്. അവരാഴത്തിൽ കളിക്കുകയില്ല. പക്ഷെ ഉടമസ്ഥരങ്ങനെയല്ല, എൻ്റെ പറമ്പ് ഏറ്റവും വൃത്തിയുള്ള പറമ്പായിരിക്കണം, ഏറ്റവും കൃഷിക്ക് ഉപയുക്തമാകണമെന്ന് വിചാരിച്ച് ആഴത്തിൽ കളിച്ച് മണ്ണിളക്കിയിടും. അങ്ങനെ ഒരു മനുഷ്യൻ, ആരോ ഒരു നല്ല മനുഷ്യൻ, തൻ്റെ സ്വന്തം പറമ്പല്ലെങ്കിൽ പോലും ആ പറമ്പിൽ പോയി ആഴത്തിൽ കിളച്ചു. അപ്പോഴെന്തോ എവിടെയോ തട്ടത്ത് മുട്ടുന്നൊരു സ്വരം കേട്ടു. അതെന്താ അപരിചിതമായ സ്വരം? പതുക്കെ മാന്തി നോക്കിയപ്പോഴുണ്ടോ, ഒരു വലിയ നീതിയാണ് അവിടെ ഇരിക്കുന്നത്. ആ നീതി മൂടി വെച്ചത് കലത്തിലാണ് ചെന്ന് മുട്ടിയത്. അയാളെന്ത് ചെയ്തു? അയാൾ ഉടനെ ഇത് വീണ്ടും മൂടി വെച്ചു. എന്നിട്ട് പോയി അയാൾ പെട്ടെന്ന് ആ സ്ഥലം എന്ത് വില കൊടുത്താലും വേണ്ടിയില്ല വാങ്ങാമെന്ന് വിചാരിച്ച് ആ സ്ഥലം വാങ്ങുകയും ചെയ്തു. അങ്ങനെ നീതി കരസ്ഥമാക്കി. കിട്ടിയതെങ്ങനെയാണ്? ആഴത്തിൽ കളച്ചതുകൊണ്ടാണ്. യേശു എപ്പോഴും പറഞ്ഞതാണ്,
ദൂക്കിനാൽത്തും ആഴങ്ങളിലേക്കുമാണ് നിങ്ങൾ വല വീശുവാൻ എന്ന് പറയുന്നത്. ഉപരിപ്ലവമായിട്ടൊരു ജീവിതം, അവിടെ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് ആഴത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് പലതും കിട്ടുന്നു. നമ്മൾ നിരുത്സാഹമാണ് നമുക്കെങ്കിൽ നമുക്ക് പ്രതീക്ഷ കിട്ടുന്നു, ഉത്സാഹം കിട്ടുന്നു. നിരാശയാണെങ്കിൽ പ്രത്യാശ കിട്ടുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിലോ ധാരാളം ഉള്ളത് അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷേ യേശു പറഞ്ഞതനുസരിച്ച് ആഴത്തിൽ വീശിപ്പോഴൊക്കെ ഇഷ്ടംപോലെ മത്സ്യം കിട്ടി. അങ്ങനെ ഈ ആഴത്തിൽ ഉള്ള അനുഭവമുള്ളവരൊക്കെയാണ് പിന്നീട് ഓരോരോ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പൗലോസ് ചെയ്യാതെ മാത്രം യാത്ര ചെയ്തു. ഇത്രമാത്രം യാത്ര ചെയ്യാൻ പോകുന്ന വഴിക്കെല്ലാം സഹനത്തിലൂടെ കടന്നു പോകുവാനും എവിടെ കിട്ടിയ ശക്തി? ആഴങ്ങളിലേക്ക് വീശിയതുകൊണ്ട്, ആഴങ്ങളിൽ നിന്നുള്ള അനുഭവമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് സാധിച്ചത്. ഈ മിഷണറിമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്നു, പോയി കടമാൻ കഷ്ടത്തിൽ സഹിക്കുന്നു, അധ്വാനിക്കുന്നു, ചിലപ്പോൾ പീഡനങ്ങൾ കിട്ടുന്നു. എവിടെ കിട്ടുന്നത് ഇതിനൊക്കെ ശക്തി? നമ്മുടെ പിതാവായ തോമസ് എങ്ങനെ ഭാരതത്തിൽ വന്നു? ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് പോയത് തോമസ് ചെയ്യുകയാണ്. അതെങ്ങനെ സാധിച്ചു? മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു അനുഭവം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം കൈയിട്ടു കർത്താവിൻ്റെ ആ കയ്യിലെ മുറിവുകളിൽ വിരലിട്ടു. അതൊരു വലിയ അനുഭവമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് യേശു പറയുകയാണ്, നിൻ്റെ കൈ ഇവിടെ കൊണ്ടുപോവാ, എൻ്റെ വിലാപ്പുറത്തിടൂ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിടിക്കുകയാണ്. എവിടം വരെയാണ്? അത് ഭയങ്കര ആഴമുള്ളൊരു മുറിവായിരുന്നു. ഒരു കൈ കടക്കത്തക്ക വേണം അത്രയും വലിയൊരു മുറിവ്. കടത്തി എവിടം വരെ അത് എത്താൻ സാധിക്കും? മുകളിലേക്ക് അത് പൊക്കി നോക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ഹൃദയത്തെ തൊടും. അതൊരു അനുഭവമല്ലേ? ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആഴങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പിതാവായ തോമസ് ലീഹ ഇവിടെ ഈ ഭാരതത്തിലേക്ക് വന്നത്. ആഴത്തിലേക്കുള്ള അനുഭവങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങളൊക്കെ സാധാരണയുള്ള പ്രതികരണങ്ങളായിരിക്കും, വ്യത്യസ്തമായ പ്രതികരണങ്ങളാണെന്ന് വന്നേക്കും. ഉദാഹരണത്തിന്, നമ്മുടെ ജെറുസലേം ദേവാലയത്തിൽ ക്രയവിക്രയം നടക്കുകയാണ്. യേശു കുപിതനായി ചാട്ടവർ ഉണ്ടാക്കി അവരെല്ലാം അടിച്ച് പുറത്താക്കുന്നു. വലിയ അസഹിഷ്ണുത നമ്മൾ കാണുകയാണ്. അത് ആഴമായിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഏലിയയുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഏലിയ ദീർഘദർശി, അദ്ദേഹം പറയാതെ ഇനി മഴ പെയ്യുകയില്ല. ആഹാസ് രാജാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഏലിയ ആനയിക്കപ്പെടുന്നു. അപകടമാണത്, അയാൾ കൊല്ലുന്ന മനുഷ്യനാണ്. പക്ഷേ എന്തോ ഭയങ്കര ധൈര്യത്തോടുകൂടി ഏലിയ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. നീയല്ലേ ഈ നാശങ്ങൾക്കെല്ലാം കാരണമെന്ന് രാജാവ് ചോദിക്കുന്നു. ഉടനെ മറുപടി, ഞാനല്ല, നീയാണ്. നീ ബാലദേവനെയും അശേർ പ്രതിഷ്ഠയും ഒക്കെ ആരാധിക്കുന്നു, നീ നിൻ്റെ ജനവും ആരാധിക്കുന്നത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ബാ, എൻ്റെ കൂടെ കർമ്മലമലയിലേക്ക് പോകാം, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എങ്ങനെയോ രാജാവ് സമ്മതിക്കുന്നു. ജനങ്ങളെല്ലാം, അതുപോലെ ബാലദേവൻ്റെ 450 പുരോഹിതന്മാർ, അശേര പ്രതിഷ്ഠയുടെ 400 പുരോഹിതർ, എല്ലാവരും കൂടെ കർമ്മലമലയുടെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏലിയ എന്തൊരു തീക്ഷ്ണതയാണ് പറയുന്നത്. ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളെത്തുന്നാൽ 2 പഞ്ചിയിൽ കാലുകൂത്ത് മുന്നോട്ട് പോകും. മനുഷ്യർക്ക് യാത്ര ചെയ്യുമ്പോൾ 1 പഞ്ചിലല്ലേ കാലുകുത്തുള്ളൂ, 2 പഞ്ചിയിൽ കാലുകൂത്ത് വല്ലവരും പോകുമോ? വീഴുമെന്നുള്ളത് തീർച്ച. എത്തുന്നാൾ 2 പഞ്ചിയിൽ കാലുകൂത്ത് നിങ്ങൾ മുന്നോട്ട് പോകും. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ബാലദേവനെ ആരാധിക്കണമോ? പൊയ്ക്കോ, ആരാധിച്ചു. സത്യദൈവത്തെ ആരാധിക്കണമോ? ആ ദൈവത്തെ ആരാധിക്കുക. രണ്ടും കൂടെ പാടില്ല, സാധ്യമല്ല. അവിടെ നമുക്കിന്നൊരു തീരുമാനമെടുക്കണം. നോക്കുക, ആഴത്തിലേക്ക് പോയ മനുഷ്യൻ, വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോയൊരു മനുഷ്യൻ്റെ ആ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഏലിയ ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 അൾത്താറുകൾ പണിയാം. ഒന്ന് ബാലദേവന് വേണ്ടി ഒരു അൾത്താറ, ബാലദേവൻ്റെ പുരോഹിതന്മാർ പണിയിട്ട്, ഒന്ന് സത്യദൈവമായ കർത്താവിന് വേണ്ടി ഞാനും ജനങ്ങൾ പണിയാം. പണിതിട്ട് എന്ത് ചെയ്യണം? അതിന് മുകളിൽ അൾത്താരയുടെ മുകളിൽ വിറക് വയ്ക്കണം, അതിന് മുകളിൽ കാളയെ കൊന്നതിന് അതിന് മാംസം വയ്ക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. ആരുടെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ബലിവസ്തുവിനെ ദഹിപ്പിക്കുന്നുവോ അതാണ് സത്യദൈവം. സമ്മതിച്ചുവോ? എല്ലാം കൂടി ആർത്ത് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കുന്നു. അവർക്ക് ഇഷ്ടമായി ഈ പരീക്ഷണം വളരെ ഇഷ്ടമായി. അത്ഭുതം കടന്നു നോക്കിയിരിക്കുകയാണ്.
എല്ലാവരും. ഏലിയാവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, ഈ ബാലദേവൻ്റെ പുരോഹിതന്മാരിൽ കൂടുതൽ ആളുകളുള്ള 10450 പേര് ഉണ്ട്. അവരാദ്യം വളർത്താറ് പണിത് തൊട്ട് അവരീ പറഞ്ഞ വളർത്താറ് പണിത് വിറക് വെച്ച് അതിന് മുകളിൽ കാളെ വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കട്ടെ. അവർ പ്രാർത്ഥിക്കുമ്പോൾ അഗ്നി ഇറങ്ങി വരികയാണെങ്കിൽ ബാലദേവനാണ് സത്യദൈവം, നമ്മളെല്ലാവരും അംഗീകരിക്കാൻ പോവുകയാണ്. അവർ പണിതു, ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു, എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു പോലെ അനക്കമുണ്ട്, ഒരു അനക്കവും ഇല്ല. പിന്നെ അവർ ദേഹമൊക്കെ മുറിപ്പെടുത്തി ചോര ഒലിപ്പിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടും ഒരു രക്ഷയില്ല, ഒരു പ്രതികരണവുമില്ല സ്വർഗത്തിൽ നിന്ന്. എല്ലാം കഴിഞ്ഞ് ബലിയുടെ സമയമായപ്പോൾ ഒന്നും സംഭവിക്കാതിരുന്നപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഇനി വരുവേൻ ഇസ്രായേൽക്കാർ, വരുവേൻ നമുക്കൊരാൾത്താരെ പണിയാം. ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് 12 വലിയ കല്ലുകൾ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ വിറക് വെച്ചു, അതിൻ്റെ മുകളിൽ കാളയെ വെച്ചു, ഇനി പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ ഏലിയാവ് അങ്ങനെയല്ല ചെയ്തേ. പറയാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വസ്തുക്കളുടെ മുകളിൽ ഒരു 4 കുടം വെള്ളമൊഴിക്ക് കൊണ്ടുവന്നൊഴിച്ചു, പിന്നെയും 4 കുടം കൂടി ഒഴിച്ചു, പിന്നെയും 4, അങ്ങനെ 12 കുടം വെള്ളമൊഴിച്ചു കഴിഞ്ഞപ്പോൾ സകലത് നനഞ്ഞ് ആ ചുറ്റുമുള്ള ചായൽക്കൂടെ വെള്ളമൊഴുകി, അങ്ങനെ ഈ തീ കത്തിച്ചാൽ പോലും കത്തില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമ്മുടെ ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവ് പറഞ്ഞു, ദൈവമേ, ഇത് നീ സത്യദൈവമാണെന്നും നീ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്നും ഇവരെ അറിയിക്കണമേ. എന്നിട്ട് അവസാനം പ്രാർത്ഥിക്കുകയാണ്, നീയാണ് സത്യദൈവമെന്നും നീ ഇവരുടെ ഹൃദയം ഈ മനുഷ്യരുടെ ഹൃദയങ്ങളെ തിരികെ നിൻ്റെ പക്കലേക്ക് വിളിക്കുന്നുവെന്നും അറിയിക്കുവാൻ വേണ്ടി കർത്താവേ അഗ്നി ഇറക്കി ഈ ബലിവസ്തുക്കൾ ദഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അഗ്നി ഇറങ്ങി. ആ ബലിവസ്തുക്കൾ മാത്രമല്ല, ആ വിറകും കല്ലും ചുറ്റുമരുന്ന വെള്ളവും സകലത നശിപ്പിച്ചു കളഞ്ഞു, ദഹിപ്പിച്ചു. എനിക്ക് ഈ ജനങ്ങളെ തിരികെ വിളിക്കുന്നത് അറിയണം. തിരികെ വിളിക്കുന്നു മാത്രമല്ല, ഞാൻ അവരെ സമൂലമായിട്ട് തിരികെ വിളിക്കുന്നു. ആളുകളെല്ലാം മാർത്ത് വിളിച്ചു, യഹോവയാണ് സത്യദൈവം നേറ്റ് പറയുകയും ചെയ്തു. ബാലിൻ്റെ പുരോഹിതന്മാരെ താഴെ കൊണ്ടുപോയി വധിച്ചു കളയുകയും ചെയ്തു. ആഴത്തുള്ള പ്രതികരണം, ഇതടങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് ദൈവം ദൈവം പറയുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ആഴത്തിലുള്ള പ്രതികരണം നമുക്കുണ്ടാകണം. ഒരു ബൈബിൾ പാസേജ്, ഒരു അന്ധനായ മനുഷ്യൻ കർത്താവ് പോകുന്നത് കേട്ടുകൊണ്ട് ഉച്ചത്തിൽ പൊളിയിച്ച് പറയാണ്, കർത്താവ് എനിക്ക് കാഴ്ച തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആളുകൾക്ക് പ്രകടം വേണ്ടാതിരിക്കുക, നീ ഒരു ശല്യമാണ് ഈ സമൂഹത്തിന്. പക്ഷേ അവനെന്ത് ചെയ്തു, കർത്താവ് യേശുവിനെ സുഖപ്പെടുത്തണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു. അത് കർത്താവ് കേട്ടു. ആദ്യം വിളിച്ച് കേട്ടില്ല, ബഹളം. പക്ഷേ അടുത്തു നിന്ന് വലിയ സ്വരത്തിൽ വിളിച്ചപ്പോൾ കർത്താവ് കേട്ടു. കർത്താവ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ പ്രതികരണം? മർക്കോസാണ് തോന്നി സൂചിച്ച് പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് ഈ വിളി കേട്ടപ്പോൾ അവിടെ നിന്നു, പിന്നെ ഒരടി മുന്നോട്ട് വയ്ക്കുന്നില്ല, അവിടെ നിന്നു. സാധാരണ ഗതിയിൽ നമ്മൾ ഈ സംഭവം വായിക്കുമ്പോൾ ഇവൻ വിളിച്ചു, കർത്താവ് അത് കേട്ടു, അവനെ കർത്താവ് കനിഞ്ഞ് അവനെ സുഖപ്പെടുത്തി, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരു പക്ഷേ കൂടുതൽ ആഴമായിട്ട് വായിക്കുമ്പോൾ ആ ഒരു വാക്ക് നമ്മളെ സ്പർശിച്ചു വരും. ഇവൻ്റെ വിളി കേട്ടപ്പോൾ കർത്താവ് അവിടെ നിന്നു. ഒരു പാവപ്പെട്ടവൻ്റെ വിളി കേട്ടാൽ പിന്നെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്ത ഒരു കർത്താവാണ് നമ്മുടെ യേശു എന്ന് നമുക്ക് എന്തോ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പതിയുകയാണ്. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോഴും ആഴത്തിലേക്ക് പോകാൻ സാധിക്കും. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ ആരും അറിയാതെ കർത്താവിൻ്റെ വസ്ത്രത്തിൽ വിളിമ്പിൽ പോയി തൊടുന്നു, ഉടനെ അവൾ സുഖമാകുന്നു. കർത്താവ് ഉടനെ ചോദിക്കുക, ആരാണ് എന്നെ വന്ന് സ്പർശിച്ചത്? പത്രോസ് ഞാൻ സ്വാഭാവികമായിട്ട് പറയുകയാണ്, കർത്താവ് നീ എന്തേ പറയുന്നത്? എല്ലാവരും തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആരാണ് തൊട്ടെന്ന് ചോദിക്കുക, എന്ത് എന്തൊരു കാര്യം, എന്തെങ്ങനെ? അല്ല, ആരും എന്നെ സ്പർശിച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് കർത്താവോട് പറയുന്നുണ്ട്, കർത്താവ് ഞാനാണ് തൊട്ടത്. അവളുടെ കഥകളൊക്കെ അവൾ പറയുന്നു. ഇത്രയുള്ള അവൾ സുഖപ്പെട്ടു. പക്ഷേ ഇനിയും ഒരു കാര്യം പറയാനുണ്ട്. യേശു ഒരു കാര്യം പറയാണ്, ആരോ എന്നെ സ്പർശിച്ചു, കാരണം ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഓരോ സൗഖ്യവും കൊടുക്കുമ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോകുന്നുണ്ട്. യേശു എന്തോ ഒരു യേശുവിനൊരു ഒരു ക്ഷയം സംഭവിക്കുന്നുണ്ട് എന്നുള്ള ആ ചിന്ത എന്ന് പറഞ്ഞാൽ, നമുക്കോരോ കാര്യങ്ങൾ തരുമ്പോൾ അതിൻ്റെ പുറകിൽ യേശുവിന് വലിയൊരു സാക്രിഫൈസ്, ഒരു ത്യാഗമുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ കുറച്ചുകൂടി ആഴമായിട്ടുള്ള ചിന്തയാകാൻ സാധിക്കില്ലേ? നമ്മളെ ശരിക്ക് സ്പർശിക്കണമെങ്കിൽ
ആ സുവിശേഷ ഭാവം യേശുവുമായിട്ടുള്ളൊരു ഒരു സമ്പർക്കത്തിലേക്ക് വരണം. എമ്മാവൂസിലേക്ക് പോയി രണ്ട് ശിഷ്യന്മാർ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ അവർക്ക് ഇഷ്ടംപോലെ അറിയാമായിരുന്നു. അവരത് കേട്ടു, എല്ലാം അതവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവ് മൂന്ന് പ്രാവശ്യം ആഘോഷമായിട്ട് പറഞ്ഞതല്ലേ, ആരെയും ഒന്നും സ്പർശിച്ചില്ല അത്ര തന്നെ. അതിന് ചുമ്മാ ഒരു സംഭവം പോലെ അങ്ങ് പറഞ്ഞു പോയി, അവർക്കത് അവരെ സ്പർശിച്ചില്ല. അതെന്താണ് ശരിക്കും ഈ പറഞ്ഞ വാക്കുകൾ കർത്താവ് യേശുവിനെ സംബന്ധിക്കുന്നതാണ് എന്ന് നമുക്ക് ബോധ്യം വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നത്. ചുമ്മാ വായിച്ചു നോക്കിയാൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ നമ്മൾ വായിക്കുമ്പോഴെപ്പോഴും യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ്? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശു പറഞ്ഞു ഇതെല്ലാം സഹിച്ച് പീഡാസഹനത്തിലൂടെ യേശു മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം യേശുവിനെ സംബന്ധിച്ചാണെന്നും യേശു എല്ലാം വിവരിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു. തിരിച്ചറിഞ്ഞില്ലെങ്കിലും ജ്വലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യേശുവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പരിശുദ്ധിയമ്മയാണ് ആഴമായിട്ട് ശ്രവിച്ച ഒരു വചനം ശ്രവിച്ച ഒരു വലിയ വ്യക്തി. അമ്മ ശ്രവിച്ചു, അമ്മയുടെ ശ്രവണം വളരെ ആക്റ്റീവായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും, ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഓരോ പ്രത്യേക ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല പ്രത്യുത്തരം, ഇതാ കർത്താവിൻ്റെ ദാസി, എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യാമരം പറയുകയാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചോട്ടെ എന്നല്ല, ഇതാ കർത്താവിൻ്റെ ദാസി. ആ ഇതാ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു വാക്കുണ്ടല്ലോ, എന്തൊരു അർത്ഥമുള്ള വാക്കാണ്. ഞാൻ ഇതൊക്കെ വേണേൽ ചെയ്ത് തന്നേക്കാം, ഇങ്ങനെയൊന്നുമല്ല, ഇതാ റെഡി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ പരിപൂർണമായിട്ടുള്ള സഹകരണം, ആഴത്തിൽ മനസ്സിലാക്കുകയും ആഴത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ആളായിട്ടാണ് പരിശുദ്ധ കന്യാമരത്തെ നമ്മൾ കാണുന്നത്. ബൈബിളുമായിട്ട് ഒത്തിരി ഇടപഴകിയ ഒരു വ്യക്തിയെപ്പോലും നമ്മൾ കാണുകയാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് പഴയ നിയമത്തിലെ ഹന്നായുടെ സ്തോത്രഗീതം ഒന്ന് വായിച്ചു നോക്കുക. മറിയം തൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഇതാ ബൈബിളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ബൈബിൾ അതുപോലെ ഇടപഴകി അത് ബൈബിളുമായിട്ട് ഇടപഴകിയ ഒരു ജീവിതമാണ് പരിശുദ്ധ കന്യാമരിയത്തിൻ്റേത്. നമുക്കതുപോലെ ചെയ്യാൻ പറ്റിയല്ലേ? ഞാനിതൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഉടനെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 51-ാം സങ്കീർത്തനമാണ്. ഞാനതങ്ങോട്ട് ചൊല്ലുന്നു, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവ്വൻ്റെ പാപം വായിച്ചു കളയണമേ. എത്ര ശക്തമാണത്, പരിശുദ്ധാത്മാവ് തന്ന പ്രാർത്ഥനയാണത്. അതപ്പോൾ ബൈബിളിലെ പ്രാർത്ഥന കണ്ടപ്പോൾ നമുക്ക് ഈ ഒരു എനിക്കൊരു അനുതാപം വരേണ്ടി വരുമ്പോൾ ഞാൻ ആ സങ്കീർത്തനം ചൊല്ലുന്നു. എനിക്കൊരു സന്തോഷം മനസ്സിൽ എന്തോ വിജയമൊക്കെ വരുമ്പോൾ ഞാൻ പലപ്പോഴും പോകുന്ന എങ്ങോട്ടെന്നറിയാമോ? മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലേക്ക്. അത് എൻ്റെ സ്വന്തമാക്കിക്കൊണ്ട് മറിയത്തിൻ്റെ അധരങ്ങളിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കതുപോലെ നമുക്ക് കർത്താവിൻ്റെ ഇടയനാകുന്നതിന് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഹൃദയ സ്പർശകമായിട്ട് ആഴമായിട്ട് വചനത്തോട് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ബൈബിൾ നമ്മളതിലേക്ക് ആഴമായിട്ട് ഇറങ്ങണം, വായിക്കണം, ധ്യാനിക്കണം. അതിൻ്റെ നമുക്ക് അത്യാവശ്യമായിട്ടുമെല്ലാമുണ്ട്. കൊച്ചർസ്യ പുണ്യകാലത്ത് പറയുമായിരുന്നു, ഞാൻ ബൈബിൾ പണ്ടതേ ഒന്നുമല്ല, പക്ഷേ പാവപ്പെട്ട എൻ്റെ ആത്മാവിന് അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും ബൈബിൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആശ്വാസം തരാനും എന്നെ ശക്തിപ്പെടുത്താനും എനിക്ക് ഉറപ്പ് തരുവാനും എല്ലാം വേണ്ടതെല്ലാം ബൈബിൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടയാണ്. പ്രിയപ്പെട്ട നമുക്ക് ഇതുപോലെ കൊച്ചർസ്യ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് ബൈബിൾ തന്നിരിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെയുണ്ട്. ഞാനത് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ മനോഹരമാക്കാൻ പരിശ്രമിക്കുന്നു. നമുക്കങ്ങനെ നമ്മുടെ വിശുദ്ധ പറഞ്ഞ പോലെ ഓരോ ദിവസവും 2 മിനിറ്റെങ്കിലും ബൈബിൾ വായിക്കാൻ മറന്നു പോകരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.